ബാക്കിയാണ്, ബീഹാറിൽ ബാക്കിയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ ആര് ഭരിക്കണമെന്ന് നിർണായകമായി തീരുമാനിക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ മുഴുവൻ തെരഞ്ഞെടുപ്പ് ബാക്കിയാണ്. പിണറായി വിജയൻ ആരാണ് എന്താണ് എന്നതല്ല വിഷയം, ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ്. മറ്റ് സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാർ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഓളം എത്ര വലുതാണ്. ഈ മുഖ്യമന്ത്രി എന്തേ പോവാത്തത്, പോയാൽ കോൺഗ്രസിന് വോട്ട് ചോദിക്കേണ്ടി വരും, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചോദിക്കേണ്ടി വരും. അങ്ങനെ വോട്ട് ചോദിച്ചാൽ പിണങ്ങാൻ വേറെ ആളുകളുണ്ട്. ഇപ്പോഴും നരേന്ദ്രമോദിയെ പേടിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഇപ്പോഴും ബി ജെ പിയെ പേടിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അയാൾക്ക് ഭയമാണ്, അയാൾക്ക് ഇപ്പോഴും ഭയമാണ്. ആ ഭയമല്ലാതെ എന്ത്, തന്റെ മകളും താനും കൂടെ ജയിലിലായി പോകുമോ എന്ന പേടിയല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു സ്റ്റേറ്റിന്റെ അധിപനായ ഒരു മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിന്റെ ഇത്ര വലിയ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം നേരെ യു എയിലെ പോയത്? സഖാക്കൾ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ആവശ്യം അവിടെ യു എയിൽ എന്താണ് തെരഞ്ഞെടുപ്പ്, കെ എം സി സിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, അല്ലാതെ വേറെ തെരഞ്ഞെടുപ്പാണ്, വേറെന്താ അവിടെ ഉള്ളത്? അവിടെ നിന്ന് കറങ്ങാം, കറങ്ങാം. നിങ്ങൾ അത് കറങ്ങാൻ പോകുമ്പോ എ കെ ബാലന്റെ ഒരു ഗംഭീര ട്രോളുണ്ട്. ബാലൻ എപ്പോഴും ഇയാളെ ട്രോളാണ് അദ്ദേഹത്തിന്റെ പരിപാടി. അദ്ദേഹം പറഞ്ഞല്ലോ നിങ്ങൾ എന്തെങ്കിലും കാട്ടി വോട്ട് ചെയ്യണം, എന്തിനാണ്, ചിഹ്നം രക്ഷിക്കാനാണ്, അല്ലെങ്കിൽ എലിപ്പെട്ടിയായി പോകും എന്ന് പറഞ്ഞത് ഇതേ ബാലനാണ്. ആ ബാലൻ മുഖ്യമന്ത്രി പോയപ്പോ അദ്ദേഹത്തിന്റെ ഒരു ട്രോളുണ്ട്. എന്താ പറഞ്ഞത്, പ്രപഞ്ചമുണ്ടാക്കിയ ദൈവം ആറാം ദിവസം വിശ്രമിച്ചില്ലേ, അപ്പൊ പിണറായി വിജയനെ വിശ്രമിക്കേണ്ട എന്നാണ്. ഇതിനേക്കാൾ വലിയൊരു ട്രോള് പിണറായി വിജയനെ പോലെ ഒരാൾക്കെതിരെ അദ്ദേഹത്തിന് ഉന്നയിക്കാനുണ്ടോ, പറയാനുണ്ടോ? ഒരു കമ്മ്യൂണിസ്റ്റുകാരനാ പറയണത് പ്രപഞ്ചമുണ്ടാക്കിയ ദൈവം ആറാം ദിവസം വിശ്രമിക്കാൻ പോയി, പിണറായി വിജയൻ വിശ്രമിക്കേണ്ടതാണ്. പിണറായി വിജയൻ ഉണ്ടാക്കിയത് പ്രപഞ്ചമല്ല, പിണറായി വിജയൻ ഉണ്ടാക്കിയത് മക്കൾക്കും മരുമക്കൾക്കും ആഹ്ലാദിച്ചു ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക സാമ്രാജ്യമാണ് എന്ന് നന്നായിട്ട് ബാലൻ അറിയാം. അതുകൊണ്ട് ബാലൻ വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തെ ഒന്ന് ട്രോളിയതാണ്. ഞാന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മോദിയുടെ ഭയം മാത്രമല്ല, കേന്ദ്ര നേതൃത്വം പിണറായി വിജയനോട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ പോണ്ട, എവിടെ പോയിട്ടും പങ്കെടുക്കണ്ട, എങ്ങനെയെങ്കിലും ഇന്ത്യ മുന്നണി വരാനുള്ള സാധ്യത കൂടി കൂടി വരികയാണ്. ഈ മാൻഡ്രാക്ക് പോയാൽ ഉള്ളതും പോകുമെന്ന് ആളുകൾക്ക് നന്നായിട്ട് അറിയാം. കാരണം പോയത് നിങ്ങൾക്ക് അറിയാലോ, തെലുങ്കാനയിൽ പോയതാണ്, ഒരു വോക്ക് പോയതാണ്. ആരായിരുന്നു പിന്നെ തെലുങ്കാനയിൽ, എന്താ കെ സി ആർ തെലുങ്കാനയുടെ മുടിചൂടാ മറ്റന ഇങ്ങനെ വില ചെയ്യിക്കുന്ന സമയത്ത് കെ സി ആർ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര കാശ്മീരിൽ അവസാനിക്കുന്ന ദിവസം കെ സി ആർ തെലുങ്കാനയിൽ ഒരു പ്രതിപക്ഷ കക്ഷികളുടെ യോഗം വിളിച്ചു ചേർത്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ആ യോഗത്തിൽ കേരളത്തിൽ നിന്ന് പോയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അന്ന് കെ സി ആറിന് ഒറ്റ കെട്ടിപ്പിടുത്തം പിടിച്ചതാണ്, അന്ന് വീണതാ കെ സി ആർ, പിന്നെ എഴുന്നേറ്റിട്ടില്ല. അദ്ദേഹത്തിന്റെ 10 കൊല്ലം കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്ന കോൺഗ്രസ് കെ സി ആറിനെ തോൽപ്പിച്ച് തെലുങ്കാന പിടിച്ചു, കെ സി ആർ ഔട്ടായി. അതുകൊണ്ട് ഈ സീനിയർ മാൻഡ്രാക്കിനെ ഇന്ത്യയിൽ എവിടെയും കാണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് സി പി എമ്മിന്റെ തന്നെ നേതൃത്വമാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുഹൃത്തുക്കളോട് ചോദിക്കട്ടെ, ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, രാമദുട്ടി സാഹിബൊക്കെ പിന്നെ പലപ്പോഴും എന്താണ് അവരുടെ എസ് ടിയുടെ ഒക്കെ ഒരു പരിപാടി ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, മാർക്സിസം ഫാസിസം എന്ന് പറയുന്നു. സത്യത്തിൽ അത് പറയുമ്പോഴുള്ള സാങ്കത്യക്കുറവൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ വ്യത്യാസമായി നിൽക്കുന്നത്, മാറി നിൽക്കുന്നത്? മാർക്സിസവും കമ്മ്യൂണിസവും എത്ര മനോഹരമായിട്ടാണ് ഈ രാജ്യത്തിലെ ജനങ്ങളെ ഒരേപോലെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ്? ഇപ്പോ കെജ്രിവാൾ ഇന്നലെ പുറത്തിറങ്ങി, ഇന്ത്യ മുന്നണിക്ക് വലിയ കരുത്ത് പകർന്നുകൊണ്ട് കെജ്രിവാൾ പുറത്തിറങ്ങി. എന്തായിരുന്നു കെജ്രിവാളിന്റെ പേരിലുള്ള കേസ്? കെജ്രിവാൾ ഇന്നലെ പുറത്തിറങ്ങുമ്പോ സി ബി ഐയുടെ 40-ാമത്തെ കേസ് മെനഞ്ഞാന്ന് ഹൈക്കോടതി മാറ്റിവെച്ചു. 40-ാമത്തെ തവണ ഞാൻ ഇന്നലെ പത്രം വായിക്കുമ്പോഴാണ് അത് കാണുന്നത്. പിന്നെയും നീട്ടിവെച്ചിരിക്കുന്നു ലാവ്ലിൻ കേസ്. ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു കേസ് നടന്നിട്ടില്ല. 40 തവണ പ്രതി ഹാജരാവാതെ ആ കേസിനെ നീട്ടിക്കൊണ്ടുപോവുക. എന്തായിരുന്നു കാരണം? നിങ്ങൾ തമ്മിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും പിണറായി വിജയന്റെ കേസിനെ പിന്നെയും പിന്നെയും നീട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്നതിൽ ഒരു സാങ്കത്യക്കുറവും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ലാവ്ലിൻ കേസ്? അത് മാത്രമല്ല, കേരളത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഓരോ പദ്ധതികൾ നിങ്ങൾ പരിശോധിക്കുക. ഓരോ പദ്ധതികൾ കേരളയിൽ നിങ്ങൾക്കറിയാം, നമ്മളുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ഇസ്മായിൽ ഒക്കെ നടത്തിയിട്ടുള്ള ഒരുപാട് സമരങ്ങൾ കേരളയിലെതിരായി. അവരൊക്കെ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ, കോൺഗ്രസ് പ്രവർത്തകന്മാർ, ആർ എം പിയുടെ പ്രവർത്തകന്മാർ, കേരളത്തിലെ ഒരുപാട് ഇടതുപക്ഷ പ്രവർത്തകന്മാർ ഒക്കെ ചേർന്നിട്ടുള്ള സമരം ഉണ്ടായിരുന്നു, സിൽവർ ലൈൻ എതിരായി ഉണ്ടായിരുന്ന സമരം. ഞാൻ ചോദിക്കുന്നത് ആ കേരളയിൽ പദ്ധതിയുടെ കൺസൾട്ടൻസിയുടെ കയ്യിൽ നിന്ന്
കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടികളെ ഉറുപ്പിക മാറ്റി ആ പദ്ധതി വെള്ളത്തിലാണ്. പക്ഷെ ആ പണം അവിടെ ആ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. കേഫോൺ ഞങ്ങൾ പറഞ്ഞു, ഞാൻ കേഫോൺ വന്ന സമയത്ത് പറഞ്ഞു ഇത് അസംബന്ധമാണ്. എന്തുകൊണ്ടെന്നാൽ എന്തായിരുന്നു നിങ്ങൾ കേഫോൺ എന്ന് പറഞ്ഞത്? കേബിൾ വലിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് കേബിൾ കണക്ഷൻ കൊടുത്തിട്ട് ആ കേബിൾ വഴി നിങ്ങളുടെ വീട്ടിൽ നെറ്റ് കണക്ഷൻ തരിക എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ഏഷ്യാനെറ്റ് കേബിൾ ഉണ്ട്, ഏഷ്യാനെറ്റ് കേബിൾ നിങ്ങൾ വീട്ടിലേക്ക് കണക്ഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ടി വി കണക്ഷന്റെ കൂടെ നിങ്ങൾക്ക് നെറ്റും ഏഷ്യാനെറ്റ് കേബിൾ തരാറുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റ് കേബിളിന്റെ കാര്യമില്ലല്ലോ. വീട്ടിൽ ടി വി വെച്ചാൽ എത്ര എന്തെല്ലാം ഉണ്ട്? ആമസോൺ ഉണ്ട്, പ്രൈം ഉണ്ട്, ആമസോൺ പ്രൈം ഉണ്ട്. നൂറുകണക്കിന് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ കാണാൻ ഒരുപാട് സംവിധാനങ്ങൾ, ഒരു കണക്ടിവിറ്റിയും ഇല്ലാതെയുണ്ട്. എന്നാൽ ഇനി സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വരികയാണ്. സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഈ ഇലോൺ മസ്ക് അടക്കമുള്ളവർ, ആമസോൺ അടക്കമുള്ളവർ, കുയിപ്പർ അടക്കമുള്ളവർ എല്ലാവരും ചേർന്ന് അതിനുവേണ്ടി കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു ഇന്ത്യ രാജ്യത്ത്. ആമസോൺ അത് യഥാർത്ഥത്തിൽ എന്താണ്? ആകാശത്ത് നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് നേരിട്ട് വരുന്ന ഇന്റർനെറ്റ് ആണ്. ഏറ്റവും ആധുനികമായ ഇന്റർനെറ്റ് ഫെസിലിറ്റി അതാണ്. ആ ഫെസിലിറ്റി ലോകത്തിലെ 37 രാജ്യങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കേഫോൺ കൊണ്ടുവരിക, എന്തൊരു അസംബന്ധമാണ്! ഈ വയറും വലിച്ചിട്ട് എല്ലാ വീട്ടിലും കണക്ഷൻ കൊടുക്കുക. ആ വയറ് വലിക്കാൻ എത്ര കോടി, ആയിരക്കണക്കിന് 100 കോടിയുടെ രൂപ നിങ്ങൾ വെള്ളത്തിൽ കൊണ്ടുപോയിട്ടു. ഞാൻ ചോദിക്കുന്നത്, കേഫോൺ വന്നാൽ നിങ്ങളുടെ പൂനൂരിലെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇന്റർനെറ്റ് കൊടുക്കുമെന്നായിരുന്നു വാദം. ആ ഇന്റർനെറ്റ് പൂനൂരിലെ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കിട്ടുന്നുണ്ടോ? PTA യോട് പറയുന്നത് നിങ്ങൾ പൈസ അടക്കണമെന്നാണ്. എന്തിനാ പൈസ അടച്ചിട്ട് നിങ്ങളുടെ ഈ ഈ പോവാത്ത ഇന്റർനെറ്റ് വാങ്ങുന്നത്? കേഫോൺ വഴി കേരളത്തിലെ എല്ലാ വീടുകളിലും ഇന്റർനെറ്റ് എത്തുമെന്ന് പറഞ്ഞു. ഏത് വീടുകളിൽ കിട്ടി? ഏത് ഗവൺമെന്റ് ഓഫീസിൽ കിട്ടി? പക്ഷെ കേഫോണിന് വേണ്ടി ചെലവഴിച്ച കോടിക്കണക്കിന് ഉറുപ്പിക ഇപ്പോൾ പൂർണ്ണമായി വെള്ളത്തിലായി. അത് കഴിഞ്ഞ് കെ ബസ് വന്നു, ഒരു ഒരു എന്താണ് എല്ലായിടത്തും കണക്ടിവിറ്റി ഉള്ള ബസ് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കെ ക്യാമറ വന്നു, പിന്നെ ഇങ്ങനെ കുറേ കെ 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 എന്ന് പറഞ്ഞ് കെ ഓട്ടോറിക്ഷ. ഈ ബോംബെയിൽ പോയാൽ ഡി കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കൊട്ടേഷൻ ഗ്രൂപ്പാണ്. ആളെ കൊല്ലണമെങ്കിലും തട്ടണമെങ്കിലും ഒക്കെ കൊടുക്കാവുന്ന വലിയ കൊട്ടേഷൻ ഗ്രൂപ്പാണ് പിണറായി വിജയന്റെ കെ കമ്പനി. പക്ഷേ കക്കാനുള്ള കമ്പനിയാണ്. രാജ്യത്തെ എന്തൊക്കെ ഏജൻസികളെ കിട്ടുമോ ആ ഏജൻസികളെ കൊണ്ടുവരിക, മോഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന കമ്പനിയുടെ പേരാണ് കെ കമ്പനി എന്ന് പറഞ്ഞ് കേരളത്തിൽ. അവിടെ ഇത് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലായിടത്തും ഈ അഴിമതിയുടെ മൂർത്തഭാവം ഒരു ഭാഗത്ത് വലിയ പ്രയാസം മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാജാക്കന്മാരെ പോലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പെരുമാറി മനുഷ്യരോട് സാമാന്യ മര്യാദയോടെ. ഇപ്പോ ഇതൊരു യന്ത്രമാണ്, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു യന്ത്രമാണ് മൈക്ക് സെറ്റ് എന്ന് പറയുന്നത്. ഞാൻ എത്ര വിചാരിച്ചാലും ഈ മൈക്ക് സെറ്റ് നമ്മൾ വലിയ ഗംഭീരമാണെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും ടെക്നിക്കൽ എറർ ഉണ്ടായാൽ ഇതിന് കുഴപ്പമുണ്ടാവാം, ഈ സ്റ്റാൻഡ് ഒടിഞ്ഞു വീണേക്കാം, പലതും സംഭവിക്കാറുണ്ട്. സാധാരണ നമ്മളൊക്കെ പ്രസംഗിക്കാൻ പോണ ആളുകള് എത്രയൊക്കെ ഇത് കാണുന്നുണ്ട്, മൈക്ക് എത്ര തവണ കേടാവാറുണ്ട്. ഒരു മൈക്കിന്റെ ഓപ്പറേറ്റർ ഒരു ജോലിക്കാരനാണ്, ഇവിടെയുള്ളവരും ജോലിക്കാരാണ്. അവര് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട യാത്രയിൽ അവർ ഫേസ് ചെയ്യുന്ന ഓരോ ജോലികളാണ്. ആ മൈക്കിനൊരു ടെക്നിക്കൽ ബുദ്ധിമുട്ട് വന്നാൽ ഉടനെ അവരെ വിളിച്ച് ചീത്ത പറയാം, ആക്ഷേപിക്കുക. പത്രക്കാരനെ നേരെ മുമ്പിൽ ഇരുത്തിയിട്ട് നിങ്ങളെ എന്താണ് ഏറ്റവും മോശമായ വൃത്തികേട് കേൾക്കേണ്ടത് തന്നെ കേട്ടു എന്നുള്ളത് കൊണ്ട് ഒരു ആശ്വാസം എന്നല്ലാതെ എല്ലാവരെയും തെറി വിളിക്കുക ഒരു ഭാഗത്ത്. അത് മുഖ്യമന്ത്രി മാത്രമാണോ? തിരുവനന്തപുരം മേയറും നിങ്ങളുടെ ബാലുശ്ശേരിയിലെ MLA യും കൂടെ 2-3 ദിവസം മുമ്പ് കാട്ടിക്കൂട്ടിയ പരാക്രമം നിങ്ങൾ കണ്ടില്ലേ? ഒരു ഡ്രൈവർ, അയാൾ പറയുന്നൊരു സങ്കടമുണ്ട്. അയാൾക്ക് ഒരു മകനാ ഉള്ളത്, ഒറ്റ മകൻ, ഭാര്യ ഇല്ല. മകനെ പോറ്റുന്നത് അയാൾ ഈ ജോലി എടുത്തിട്ടാണ്, അവരോട് യാചിക്കുന്നുണ്ട്. ഈ മഹാരാജാക്കന്മാർ റോട്ടിൽ ഇറങ്ങിയാൽ വണ്ടി എടുത്തിറങ്ങുന്നവർ സൂക്ഷിക്കണം, മൈക്ക് ഓപ്പറേറ്റർമാർ സൂക്ഷിക്കണം, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സൂക്ഷിക്കണം, ബസ് ഡ്രൈവർമാർ സൂക്ഷിക്കണം. കാരണം രാജാവും മഹാറാണിയും ഒക്കെയാണ് എഴുന്നള്ളുന്നത്. ഇതെന്തൊരു തോന്നിവാസമാണ്, എന്തൊരു അതിക്രമമാണ്! ഓർത്തു നോക്കൂ നിങ്ങൾ. എന്നിട്ട് ഡ്രൈവറെ പറയാത്ത തെറിയില്ല, ആക്ഷേപമില്ല. എന്നിട്ട് ആ ബസ്സിനകത്തുള്ള അവിടുത്തെ ക്യാമറ കാണാതെയാവും. ആരാണ് അതിൽ പ്രതികൾ എന്നതുകൊണ്ടാണ് കാണാതെയാവുന്നത്. ആ ഡ്രൈവറുടെ ഭാഗത്തായിരുന്നു തെറ്റെങ്കിൽ ആ ക്യാമറ നമ്മൾ കാണും. പക്ഷെ ആ ക്യാമറ നശിപ്പിച്ചു, അത് നശിപ്പിച്ചു, CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചു. എന്നിട്ട് ആ മനുഷ്യന്റെ ജോലി കളഞ്ഞ്. ഓർക്കണം നിങ്ങൾ, ഒരു മേയറും ഒരു MLA യും താനൂരിലെ ഒരു MLA ടോൾ ബൂത്തിൽ കയറി ടോൾ ബൂത്തിലുള്ളവരോട് വലിയ പരാക്രമം ഏതാനും മാസങ്ങൾക്ക് മുമ്പ്. ഇവരുടെ വിചാരം എന്താണ് ഞാൻ അറിയാൻ ചെന്ന് ചോദിക്കുക. നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്ന മോദിയുടെ അഹങ്കാരത്തിനോട് ഒപ്പിച്ചു നിന്നാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയനും കൂട്ടാളികളും ഇവിടെ അതിക്രമങ്ങൾ കാണിക്കുന്നത്.
ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും നേരം തീരുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ ബാക്കിയുണ്ടാവും എല്ലാവരും. ഈ ധിക്കാരത്തിന്റെ അഹങ്കാരത്തിന്റെ ഒക്കെ ഭാഷ്യം എത്ര കാലം കൊണ്ടു നടക്കാമെന്നാണ് രാജ്യം ഭരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത്. ഒരു ഭാഗത്ത് ഏറ്റവും കടുത്ത അതിക്രമങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. നിങ്ങൾ ഓർത്തു നോക്ക്, ഈ സഹകരണ സ്ഥാപനം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് ബോഡിയായി വന്നതാണ്. എന്ന് വെച്ചാൽ ബാങ്കിങ് സംവിധാനങ്ങൾക്ക് ബദലായി ഗ്രാമങ്ങളുടെ ഒരു സാമ്പത്തിക ബദൽ. അങ്ങനെയല്ലേ വന്നത്? ഗ്രാമങ്ങളുടെ ഒരു സാമ്പത്തിക ബദലുണ്ട്. There is no alternative. സാമ്രാജ്യത്വത്തിന്റെ ഒരു മുദ്രാവാക്യമാണ്. എന്താണ് ഓൾട്ടർനേറ്റീവ്? ഇല്ല ഞങ്ങൾക്ക് പകരം. അപ്പോഴാണ് ജനങ്ങളുടെ ഒരു പകലം മകൾ ടിന എന്ന് പറയുന്നു. ടിപ്പക്കെതിരെ ടിന. There is no alternative. ടിന എന്ന് പറഞ്ഞപ്പോ ടിപ്പ എന്ന് പറഞ്ഞു. There is people's alternative. ജനങ്ങളുടെ പകരം വെക്കലുണ്ട്. കേരളത്തിന്റെ പകരം വെക്കലായിരുന്നു സഹകരണ സ്ഥാപനങ്ങൾ. എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്, ഇടതുപക്ഷങ്ങൾക്കുണ്ട്, ഗ്രാമങ്ങളുടെ ഈ പകരം വെക്കൽ. എത്ര സർവീസ് സഹകരണ ബാങ്കുകൾ കേരളത്തിൽ വന്നു. എന്നാൽ ആ ബാങ്കുകളെ മുഴുവൻ ഊറ്റിക്കുടിച്ച് തങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് മാത്രമല്ല പാർട്ടി മുതലാളിമാരുടെ സകലമാന തട്ടിപ്പുകൾക്കും വേണ്ടി ആ ബാങ്കുകളെ വിനിയോഗിക്കാൻ കരുവന്നൂർ ബാങ്ക് അടക്കം പരിശ്രമം നടത്തിയത് ECPM ആണ്, ഈ പാർട്ടിയാണ്. എന്ന് മുതലാണ് എന്നോട് ഒരു സുഹൃത്ത് അച്യുതാനന്ദന്റെ ഏറ്റവും അടുത്ത ഒരു സഹായിയായി നിന്ന് ഒരാൾ പറഞ്ഞത്, ഒരു മണിക്കൂർ ആ മനുഷ്യന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവസാനിപ്പിക്കാവുന്നതേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ളൂ എന്നാണ്. എന്തെല്ലാം വിയോജിപ്പുകൾ ആ മനുഷ്യനുമായിട്ടുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രമേൽ പാർട്ടിയെ മുച്ചൂടും അഴിമതിയിലേക്ക് തള്ളിവിടുന്ന എല്ലാവരും ആരായില്ലാത്തത്. ഒരു തിരുവമ്പാടിയുടെ MLA ഉണ്ട്, തിരുവമ്പാടിയിലെ മുൻ MLA ഉണ്ട് ജോർജ് എം തോമസ്. എത്ര കേസുകൾ നിങ്ങൾ ഏരിയ കമ്മിറ്റി മുതൽ മുഖ്യമന്ത്രിയെ വരെ ക്ലിഫ് ഹൗസ് വരെ എടുത്തു പരിശോധിക്കും. തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ, അതിക്രമങ്ങൾ, തോന്നിവാസങ്ങൾ. ഒരു മുഖ്യമന്ത്രി എന്താണ് റെസ്റ്റ് എടുക്കാൻ പോയതാണ് അല്ലേ? ആണല്ലോ. ഈ രണ്ട് ദിവസം കേരളത്തിൽ നടന്ന കൊലപാതകങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഒരു അമ്മയെ മകൻ കൊന്നിരിക്കുന്നു, നിങ്ങൾ വായിച്ചു ഇന്നലെ. എന്തെല്ലാം അതിക്രമങ്ങൾ, എത്ര കൊലപാതകങ്ങൾ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ നടന്നു. പോലീസുകാർ നോക്കി നിൽക്കുകയാണ്. അവർക്ക് ഈ എന്താണ് രാജാവ് മഹാരാജാവ് സ്ഥലത്തില്ലാത്തത് കൊണ്ട് അവർ ആ വകുപ്പിനകത്ത് മറ്റൊരാളെ ഇടപെടിക്കുന്നില്ല, നിഷ്ക്രിയമായി നിൽക്കുകയാണ്. ഇവിടെ രൂക്ഷമായ വെയിൽ. ഇവിടെ എന്നോട് സംഘാടകർ പറഞ്ഞു പരിപാടി കൊള്ളാവോ, മഴ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പരിപാടി രണ്ടു ദിവസം മാറ്റി വെച്ചാൽ നടക്കണില്ല, മഴ വരട്ടെ. അങ്ങനെയല്ലേ നമ്മൾ വിചാരിക്കുന്നത്? ആജാതി ചൂടാണ്, എന്തൊരു സൂര്യതാപമേറ്റ് മരിച്ചവർ എത്രയാണ്. മുഖ്യമന്ത്രി എവിടെയാണ്? മുഖ്യമന്ത്രി ലോകമുണ്ടാക്കിയതിന്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ബാലം പറഞ്ഞ പോലെ വിശ്രമിക്കാൻ പോയതാണ്. ദൈവത്തിന് തുല്യമായിട്ട് അയാൾ ലോകം ഉണ്ടാക്കിയതാണല്ലോ, വിശ്രമിക്കാൻ പോയതാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇന്ത്യ മഹാരാജ്യത്തിലെ മറ്റു സ്റ്റേറ്റുകളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളെ പോലും ഓർക്കാതെ ഈ മനുഷ്യൻ യാത്ര പോയിരിക്കുകയാണ് എല്ലായിടത്തും. ഞാൻ ഈ അടുത്തൊരു കല്യാണത്തിന് പോയപ്പോ കുറെ കോൺട്രാക്ടർമാർ, നിങ്ങൾ ഈ കൊടുവള്ളിയിലൊക്കെ ഉമ്രവാശിയോടെ ഇരിക്കുന്നുണ്ട്, നിങ്ങൾ കൊടുവള്ളിയിലും പരിസരത്തൊക്കെ ആലോചിച്ച നാദർ സ്റ്റേറ്റ് നമുക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ, യൂത്ത് ലീഗുകാരുണ്ടാവും, യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടാവും, DYFIക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. എന്നാണ് അവരൊക്കെ ഈ നിരന്തരം പൊതുപ്രവർത്തനത്തിനിടയിൽ അവർക്ക് ചെറിയ വരുമാനത്തിന്റെ ഒരു മാർഗം എന്താണെന്നറിയോ, കുറച്ചൊക്കെ മിടുക്കന്മാരായ ആളുകൾ അവർ പഞ്ചായത്തിൽ ചെറിയ ഇടപഴികൾ, ജില്ലാ പഞ്ചായത്തിന്റെ ഏതെങ്കിലും ചെറിയ ഒരു കലുങ്ക്, അതല്ലെങ്കിൽ ഒരു സ്കൂളിലെ എന്തെങ്കിലും ഒരു പണി, ആ പണി കിട്ടുമ്പോൾ അവർ പഞ്ചായത്തിൽ അതിന് ടെൻഡർ കൊടുക്കും, എന്നിട്ട് ആ പണി അവരെടുക്കും. അതവരുടെ ജീവിത മാർഗമായിരുന്നു. ഗ്രാമങ്ങളിലെ സാധുക്കൾ ജീവിച്ചത് ഇത്തരം ചെറിയ ചെറിയ കോൺട്രാക്ടർ പണി എടുത്തിട്ടാണ്. പിന്നെ അവർ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ആയാൽ അവർ PWD വർക്കുകൾ എടുക്കാൻ തുടങ്ങും. അങ്ങനെ നാട്ടിലൊക്കെ എല്ലാവരുടെ കയ്യിലും പൈസ ഉണ്ട്. ഈ പൂനൂരില് കുറച്ചാളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്നത് ആ പണം മാർക്കറ്റിൽ ഇറങ്ങും, ഇറച്ചി മാർക്കറ്റിൽ ഇറങ്ങും, മീൻ മാർക്കറ്റിൽ ഇറങ്ങും, അങ്ങാടിയിൽ ഇറങ്ങും. അതാണ് പൂനൂരിനെ സമ്പന്നമാക്കുന്നത്, പൂനൂരിന്റെ സാമ്പത്തിക വിനിമയത്തിൽ ഒരു ചലനം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഓർത്തു നോക്ക്, ഒരു 10 കൊല്ലമായി പതുക്കെ 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 ഈ കോൺട്രാക്ടർമാർ അവസാനിച്ചു. പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലുമുള്ള പണികളിൽ മഹാഭൂരിപക്ഷവും എടുക്കുന്നത് ഊരാലുങ്കല. ചെറിയ പണി മുതൽ വലിയ പണി വരെ ഊരാലുങ്കലിന് വയനാട്ടിലേക്ക് പോകുന്നിടത്തൊരു വലിയ എന്താണ് അവരുടെ ഒരു വലിയ പ്ലാന്റ് ഉണ്ട്. അവിടെ നിന്ന് കല്ലും മണ്ണും നിമിഷം നേരം കൊണ്ട് അവർക്കൊരു ലോറിയിൽ കൊണ്ടുവന്ന് റോഡ് തീർക്കാം. പഞ്ചായത്ത് മെമ്പറും കണ്ടാൽ സുഖമാണ്, പെട്ടെന്ന് പണി തീർന്നു കിട്ടും, ഉള്ളത് വൃത്തിയിൽ ചെയ്യും. പക്ഷെ ഫണ്ട് വേറെയാണ്, ഫണ്ട് കൂടുതലാണ്. ഓർക്കണം നിങ്ങൾ, പൊതുമരാമത്തിന്റെ മുഴുവൻ പണികളും പൂർണ്ണമായി ഏകദേശം ഊരാലുകലിന്റെ കയ്യിലായി. താഴെത്തട്ടിലുള്ള കോൺട്രാക്ടർമാർ മുതൽ കോടികൾ മുടക്കി അതിനുള്ള ഉപകരണങ്ങൾ വാങ്ങിവെച്ച കോടീശ്വരന്മാരായിട്ടുള്ള കോൺട്രാക്ടർമാർ വരെ, മലപ്പുറത്തും പെരുമ്പാവൂരിലും ഒക്കെയുള്ള കോൺട്രാക്ടർമാർ,
ചെറിയ ഇടനിലക്കാർ, അവരുടെ കയ്യിലെ പണം ഈ മാർക്കറ്റിൽ ഉണ്ടാകുമായിരുന്നു. ആ പണം മുഴുവൻ ഇല്ലാതെ പോയിരിക്കുന്നു, നിലച്ചിരിക്കുന്നു. എന്നിട്ടോ എല്ലാ പണവും ഊരാലുങ്കലില്ല. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്. നിയമസഭയുടെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു MLA എന്ന നിലക്ക് പൊതുവേദികളിൽ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഊരാലുങ്കലിലെ ഈ പണം എവിടെയാണ്, ആരാണ് ഇൻവെസ്റ്റ് ചെയ്തത്, അതിൽ ഇൻവെസ്റ്റ് ചെയ്തവർ ഏതൊക്കെ എന്നൊന്ന് പറയുമോ? ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. സർക്കാരിന് കോടതിക്ക് കൊടുത്ത മൊഴി എന്തെന്നറിയോ? 82% ഗവൺമെന്റിന്റേതാണ് എങ്കിൽ അതിൽ ഓഡിറ്റിംഗ് ഉണ്ടോ? ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി ആണെങ്കിൽ ഞങ്ങൾ വിവരാവകാശം വെച്ച് ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം തരുമോ? ഇല്ല. ഗവൺമെന്റിന്റെ പണമാണ്, 82% ഈ നാട്ടിലെ കുട്ടികൾക്ക് പണി കൊടുക്കുമോ? ഇല്ല. ഗവൺമെന്റിന്റെ പണമാണെങ്കിൽ 82% PSC വഴി അവിടെ നിയമനം നടത്തുമോ? അതുമില്ല. എംപ്ലോയ്മെന്റ് വഴി നിയമനം നടത്തുമോ? അതുമില്ല. അത് മുഴുവൻ പിണറായിയും ഊരാലുങ്കലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കള്ള കച്ചവടക്കാരും ഒരുമിച്ചു ചേർന്ന് തിന്നുകയാണ് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ. പുറച്ചപ്പുറത്ത് ഈ 10 ഭരണം കൊണ്ട് അദാനിയെ മോഡി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര അദാനിമാരെയാണ് പിണറായി വിജയനും CPM കേരളക്കരയിൽ ഉണ്ടാക്കി വെച്ചത് എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. ജാവേക്കറിനെ ഇ പി ജയരാജൻ കാണുമ്പോൾ മറന്നുപോയ ചില ചോദ്യങ്ങളുണ്ട് സഖാക്കള്. എന്താ പറഞ്ഞത്? ഇ പി ജയരാജൻ ജാവേക്കറെ കണ്ടു. ശരി, അതിന്റെ ബാക്കിയുള്ള ഒക്കെ പോകട്ടെ. ആ സീൻ ഒന്ന് നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എവിടുന്നാ കാണുന്നത്? തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്ത് എവിടുന്ന്? മകന്റെ ഫ്ളാറ്റിൽ നിന്ന്. എന്തായിരുന്നു പരിപാടി? മകന്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷം. അതാരും ചർച്ചയില്ല. ജാവേക്കറുടെ കാര്യം രണ്ടാമത് ചർച്ച ചെയ്യാം. തിരുവനന്തപുരത്ത് ഒരു ഫ്ളാറ്റ്. ആരുടെ മകന്? ഇ പി ജയരാജന്റെ മകന്. എന്തിനാണ് തിരുവനന്തപുരത്ത് ഇ പി ജയരാജന്റെ മകൻ ഒരു ഫ്ളാറ്റ്? അവൻ എന്താണ് തിരുവനന്തപുരത്ത് ബിസിനസ്? എന്താ പരിപാടി? ഇതുവരെ ജയരാജൻ പറഞ്ഞിട്ടില്ലല്ലോ എന്താ പരിപാടി എന്ന്. പറഞ്ഞിട്ടില്ല. മകന്റെ ബർത്ത്ഡേ. എന്നിട്ട് ജാവേക്കറിനെ പോലെ BJP ഒരു സ്പോക്സ്മാൻ പോകുന്ന വഴിയിലെ മകന്റെ ബർത്ത്ഡേ കൂടാൻ കേറുക. അരെ ഇ പി ജയരാജന്റെ അടുത്ത് അങ്ങനെ വെറുതെ കയറി ഒരു ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ എന്ന് കൈയൊക്കെ കൊട്ടി പാടിയിട്ട് ഇയാൾ പോയി. നമ്മൾ വിശ്വസിച്ചോളണം സഖാക്കളെ. എന്തിനാണ് ഇ പി ജയരാജന്റെ മകൻ അവിടെ ഒരു ഫ്ളാറ്റ്? ആ ഫ്ളാറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഇ പി ജയരാജൻ എന്തിനാണ് AKG സെന്ററിൽ വേറെ ഒരു ഫ്ളാറ്റ്? ഇതൊക്കെ പാർട്ടിയുടെ തെരവിലല്ലേ? എന്നാ ഒന്നുകൂടെ അറിഞ്ഞോ? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ, ആ വീണ ഈ സകല തട്ടിപ്പ് നടത്താൻ എക്സാലോജിക്കിന്റെ ബേസ് അഡ്രസ് തിരുവനന്തപുരം AKG സെന്റർ ആണ്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു സഖാവിന് കോഴിക്കോട് CPM ഓഫീസ് ഒരു ബാങ്ക് ലോൺ എടുക്കാൻ അഡ്രസ് കൊടുക്കുവോ? ഒരു ബാങ്ക് ലോൺ എടുക്കാൻ, ഒരു വീട് വെക്കാൻ കൊടുക്കുവോ? എന്നാൽ കോടിക്കണക്കിന് ഉറുപ്പികയുടെ തട്ടിപ്പ് നടത്തിയ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഈ തട്ടിപ്പ് മുഴുവൻ നടത്താൻ ഉപയോഗിച്ച എക്സാലോജിക്കിന്റെ അഡ്രസ് തിരുവനന്തപുരം AKG സെന്റർ ആണ്. അറിയോങ്ങള്, ആ AKG സെന്റർ ഇ പി ജയരാജൻ ആവാം. ജാവേക്കറെ കാണാൻ ഇ പി ജയരാജന്റെ ഫ്ളാറ്റിൽ ആർക്ക് വരാം? എന്താണ്, ജാവേക്കർക്ക് ഇ പി ജയരാജനെ കാണാൻ ഇങ്ങോട്ട് വരാം. അതിൽ പിണറായി വിജയന്റെ ഒരു കമന്റ് ആയിരുന്നു ഏറ്റവും രസമായിട്ടുള്ളത്. ഇത് അറിഞ്ഞ ഉടനെ പിണറായി വിജയൻ പറഞ്ഞത് ഇ പി കുറെ കൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു, എന്നുവെച്ചാൽ ഇത് പുറത്തറിയാൻ പാടില്ലായിരുന്നു എന്നാണ്. ഇത് രണ്ടാമത് ഉപരി പറയാൻ, ഞാൻ എത്ര തവണ ജാവേക്കറിനെ കണ്ടിട്ടുണ്ട്, അറിയാതെ പറഞ്ഞു പോയതാണ്. ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു മുഖ്യമന്ത്രി ഇത്ര തവണ ജാവേക്കറിനെ കാണാനുള്ള കാര്യം? എന്തിനാണ് ഇ പി ജയരാജൻ കണ്ടുപോയതിൽ പ്രശ്നമില്ലല്ലോ, അതല്ലേ നടപടി എടുക്കാത്തത്? കണ്ടുപോയതിൽ പ്രശ്നമില്ല. നിങ്ങളിവിടെ BJP അവിശുദ്ധമായ രാഷ്ട്രീയ ബന്ധമുണ്ടാക്കുന്നുണ്ട്, ഇതിലൊരു സംശയമില്ല. ഹിമന്ത് ശർമ്മ ആസാമിന്റെ മുഖ്യമന്ത്രി, അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളം BJP ഭരിക്കും. ഞാൻ എൻ്റെ എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും സ്നേഹപൂർവ്വം പറയാൻ, നിസ്സാരമായി നിങ്ങൾ അതിനെ കാണരുത്. എന്തുകൊണ്ടെന്നാൽ ആസാം കേരളത്തിന് സമാനമായ ഒരു സ്റ്റേറ്റാണ്. 40% ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഉള്ള ഒരു സ്റ്റേറ്റ്. എങ്ങനെയാ BJP ഭരിച്ചത്? 40% ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടങ്ങുന്ന മൈനോറിറ്റി, 40% മുകളിലുള്ള ഒരു സ്റ്റേറ്റ്. എങ്ങനെ BJP ഭരിച്ചു? ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലോർത്തുള്ളൂ, കേരളത്തിൽ നടക്കുന്ന ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടല്ലോ, BJP കർണാടകയിൽ വരുന്ന പോലെ, BJP മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിൽ വരുന്ന പോലെ ഒരു തരംഗം കൊണ്ട് പോക്കാവുന്ന വർഗീയതയല്ല. ഇത് അപകടം പിടിച്ച കളിയാണ്. ഈ കളി
കേരളം അപകടകരമായ ഒരു മൂവിലേക്ക് പോവാൻ അതിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് CPM ആണ്. തമിഴ്നാട് കർണാടകയിൽ നിങ്ങൾ ഓർത്തു നോക്ക്, BJP ഭരിച്ച സ്റ്റേറ്റ് ഒരു തരംഗം 82% ഹിന്ദുക്കളുള്ള സ്റ്റേറ്റിനെ കോൺഗ്രസ് മനോഹരമായി തിരിച്ചു വിടിച്ചു. കാര്യമെന്താ? അവിടുത്തെ വർഗീയത അങ്ങ് ആഴത്തിലേക്ക് ഇറങ്ങില്ല. അത് ഒരു 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 പടലം പോലെ നിൽക്കും, ഒരു തരംഗം കൊണ്ട് മാറ്റാം. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ വരുന്ന വർഗീയത രൂഢമൂലമാംവിധം മനുഷ്യരിലേക്ക് ആഴ്ന്നിറങ്ങിയാണ്, ആഴ്ന്നിറങ്ങിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കുകൾ, നിങ്ങളുടെ ട്വിറ്ററുകൾ, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം എന്തുപയോഗിക്കുമ്പോഴും ഞാൻ പറയുന്നു, മനുഷ്യർ തമ്മിൽ അറുത്തു മാറ്റാനിടയാവുന്ന, സ്നേഹബന്ധങ്ങളെ പകുത്തുമാറ്റുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മെസ്സേജുകളും നിങ്ങൾ ഫോർവേഡ് ചെയ്യരുത് എന്ന് സ്നേഹപൂർവ്വം ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് പറയുകയാണ്. അപകടകരമായ ഒരു കളി കേരളത്തിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്കും എനിക്കും കാണാൻ കഴിയുന്നതിനപ്പുറത്ത് ചില കർട്ടനുകളുണ്ട്. ആ കർട്ടനുകൾക്കപ്പുറത്ത് ഇവിടുത്തെ വൃത്തികെട്ട CPM ന്റെ നേതൃത്വം അപകടകരമാം വിധത്തിൽ രാജ്യത്തെ